ബ്ലോക്കിൽ ഒരുപാട് പശുക്കളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗോപി. അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ചമ്മി. നല്ലപോലൊക്കെ ചെയ്തിട്ടുണ്ടോ എന്തോ. ഇത്തവണയെങ്കിലും ചന പിടിച്ച് കിട്ടിയാ മതിയായിരുന്നു. വിളിച്ചോ ചമ്മേ, ഗോപിക്ക് ചോറ് കൊടുക്ക. ആ നേരം വിളിച്ചായപ്പോ പോയതാ. മോളെ इत्र वलियोर आवश्यम रक्षिक्कणम इन रात्रि पद मणी की कार्षदिल कातिरिक्कु चंद्रु मोने चंद्रु अम्मे चानु इवड़े अवड़ अनियत्तियं आशुपत्रि पोयिरिक्कुवा
മോൻ വേഗം എഴുന്നേറ്റ് കുളിക്ക്, നമുക്ക് നമ്പരത്തിൽ പോകാം. ബാക്കി ഞാൻ സുമതിയെ കൊണ്ടുപോകുന്നതിനകം തന്നുകൊള്ളാം സാർ, എന്നെ വിശ്വസിക്കണം, ഞാൻ ചതിക്കില്ല സാർ. ശരി, കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാം. സിസ്റ്റർ, നമ്പർ 7 വേക്കന്റ് അല്ലേ? യെസ് ഡോക്ടർ. ഈ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തു. നീ എവിടെ പോയി? ഒരാൾ ഇച്ചിരി കാശ് തരാണ്ടായിരുന്നു. പക്ഷേ എന്നാ അവന്റെ പേര്? സിൽമ സംവിധാനമാ. അവനെ പ്രായപൂർത്തി ആയവർക്ക് മാത്രമെന്നും പറഞ്ഞൊരു നാടകം നടത്തണ്ട, അതിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞൊരു 36 രൂപ 40 വയസ്സ് പറ്റിച്ച്. നാടകം നടക്കാനിതേ ഞങ്ങളുടെ കുറ്റമല്ല, മ്യൂസിക്കിന്റെ കാശ് ഇപ്പൊ കിട്ടണം. ഞാനല്ല നിങ്ങളെ വിളിച്ചത്, പക്ഷേയാ പിന്നെ തായ്കാലന് പാടാ മാത്രമല്ല തല്ലാനും അറിയാം. ഇനി അത് മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. എന്താ തുറച്ച് നോക്കുന്നത്? മനസ്സിലായില്ല. പോക്കിരി തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് നിന്റെ ഹെഡ്ലൈറ്റ് ഞാൻ തെറിപ്പിച്ചു കളയും. നിനക്ക് മനസ്സിലായില്ല അല്ലടാ? ഓ കിളി, നിങ്ങളും അഭിനയിക്കാൻ പണം കൊടുത്തിരുന്നു അല്ലേ? ഇല്ല, നടനാക്കാന്നും പറഞ്ഞ് എന്നോട് വാങ്ങിച്ച രൂപ പൈ ഇപ്പൊ തന്നില്ലെങ്കിൽ എന്റെ എഞ്ചിൻ ചൂടാകും. പാടില്ല, ഈ കലാകൊലപാതകളെ ഒന്നും മറികടാൻ പാടില്ല. നിനക്കെന്ത് കിട്ടാനുണ്ട്? എനിക്ക് പണം വേണ്ട, പറഞ്ഞു ചെയ്ത നാടത്തിൽ അഭിനയിക്കായിരുന്നു, എന്നെ മാനനാശം തരണം. ഓ, നിന്റെ മാനത്തിന് എന്ത് വിലയുണ്ട്? 20 രൂപയെങ്കിലും തരണം, ഒരു കളിയുടെ കാശ്. നിന്റെ 20 മാനം എനിക്ക് രൂപ എത്ര കിട്ടാനുള്ളതെന്ന് അറിയാമോ? ഇവൻ എന്നോട് റൊക്കം മേടിച്ച 36 രൂപയും ഇവന്റെ ആശാര സാധു വീട് മേടിച്ചു കൊടുത്ത 1 രൂപ 40 പൈസ 36 രൂപ 40 പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയല്ലേ കിട്ടാനുള്ളൂ? എനിക്ക് പോയത് 15000 രൂപയാണ്. ഇത് ഞാൻ ആരോട് ചോദിക്കും? കിളിയാ പറയുന്നേ, കിളിയനാ പശിയെ. അവനിവിടെ ഇല്ല. എവിടെ? ഒളിവില. മേട്ടിയുടെ വീട്ടിലാ. മേത്തിരിയല്ല, മേഴ്സി. അയാൾ നമ്മുടെ കാശക തട്ടിയെടുത്ത് താമസം അങ്ങോട്ട് മാറ്റിയിരിക്കുക. എനിക്ക് അവിടെ നോ അഡ്മിഷൻ വാ. എന്നാൽ അവനെ അവിടെ നിന്ന് തപ്പണം. എന്റെ കാശ് തന്നില്ലെങ്കിൽ അവനെ ഇടിച്ച് പതിയാക്കി പഞ്ചറൊട്ടിച്ചു കളയും. പട്ടാളം ബാസുവിന്റെ സ്റ്റെപ്പിനാണ് ഈ പറയുന്നത്. ആശാൻ ലോറിയിലുണ്ട്, നീ ആ വീടൊന്ന് കാണിച്ചു തന്നേക്കണം. പിന്നെ നിങ്ങൾ ആരും പോകരുത്, ഇവിടെ തന്നെ നിന്നോളും. നിങ്ങൾക്ക് കാശ് പൊടന്ന വരും. വരാ ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ മേഴ്സി? എത്ര നേരമായി റിഹേഴ്സലിൽ ഞാൻ വെയിറ്റ് എടുത്തിട്ട് കാത്തിരിക്കുന്നു. താനോട് വെയിറ്റ് എടുത്തോണ്ട് കാത്തിരിക്കുക, ഞങ്ങൾ ഈ ആഹാരം ഒന്ന് കഴിക്കട്ടെ. ഒരു ലാക്ക് കാപ്പിയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ട് കഴിക്കാനിരിക്കാമായിരുന്നു. ഇവിടെ വേലക്കാരൊന്നുമില്ല, സൗകര്യം പോലെ കൊടുത്തയക്കാം. അവന്റെ ഒരു ലാർക്ക്. ഇതൊക്കെ പാവം അമ്മച്ചി, സത്യത്തിൽ നമ്മളെ തിന്നുന്നതെല്ലാം പശുത്തേട്ടിന്റെ അല്ലേ? ഏതാടി പാവമല്ലാത്ത? അവനീ ചെയ്തുകൊണ്ടിരിക്കുന്നതും പാവമാ. ഏതാ? ഏതാ? നാട്ടുകാരെ പറ്റിക്കുന്നത്. ഏതായാലും പശുച്ചേട്ടന് നല്ല കഴിവൊക്കെയുണ്ട്. എന്താ കഴിവുണ്ടെന്ന്? കഴിവുള്ളവൻ ഇങ്ങനെ മുറിക്കാത്ത കയറി ഊതിക്കൊണ്ടിരിക്കുവാനോടി. അങ്ങേർക്കൊരു സന്ദർഭം കൊടുക്കഴിഞ്ഞിട്ടില്ലേ അമ്മച്ചി? ആരെങ്കിലും ഒന്ന് കൊടുത്തു നോക്കട്ടെ, അപ്പൊ അറിയാം അങ്ങേരുടെ കഴിവ് അമ്മച്ചിക്ക്. എനിക്കറിയാം പശുച്ചേട്ടൻ നന്നായിട്ട് സംവിധാനം ചെയ്യും. എവിടെയാ അവന്റെ വീട്? അവിടെയാ. നടക്ക. വിളിക്കടാ നിന്റെ സംവിധാനത്തിന്. സാറേ, പച്ചസാറോ? എന്താ? സാറിനെ ഒന്ന് കാണണം. അവനെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് ആ ചേർത്തേക്ക് മാനം. അതിന് ഞാൻ അയാളെ ഇവിടെ കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. താനിങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ, ഇവരോട് സമാധാനം പറ. ഞാൻ തന്നെ പോണോ? പോകണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പിടിച്ച് ഇവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കും. ഐ ഗോയി. നിങ്ങളാണോ എന്നോട് ഇങ്ങനെ അൺനാച്ചുറൽ ആയിട്ട് പെരുമാറുന്നത്? കഥയൊക്കെ പിന്നെ പറയാം, എനിക്ക് എന്റെ കാശിപ്പ് കിട്ടണം. 100 രൂപ നേരമായെന്ന് കാശ് കിട്ടേണ്ടവരൊക്കെ ക്യാമ്പിൽ കാത്തിരിക്കുക. അതിന് നാടകം പറഞ്ഞില്ലല്ലോ. നാട്ടുകാരുടെ പശ വെച്ചിട്ടെടുത്തേക്ക് ഇത്തരം വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ചാ വിട്ടി നിന്റെ ബമ്പർ ഓടിച്ചു കളയും. നിന്റെ കാലൻ. ഇയാളോട് നമ്മൾ കാശ് വാങ്ങിയിട്ടുണ്ട്. പശിന്റെ ഇൽനോമാണേ. അതെ, പള്ളി ചെന്ന് പറ. ആശാനെ, ഇവനിവിടെ കിടന്നൊരു നേരം ന്യൂട്രൽ കളിക്കുക. ഇന്നിവന്റെ അന്ത്യം.
പട്ടാളമാകുവാ, സംഗതി കുഴപ്പമാ. പശുചേട്ടനെ എങ്ങനെ തല്ലു അമ്മച്ചി? ചിലപ്പോ കൊന്നൊന്നിരിക്കും. നീ പറയാം. നിന്റെ പേരാണോ പശ? അതെ. അതെന്ത് പേരാടാ പശ? അതെന്റെ തറവാട്ട് പേരിന്റെ ചുരുക്കെഴുത്താണ്. ഇവന്റെ സ്വഭാവത്തിന് ഈ പേര് നല്ലപോലെ ചേരുവാച്ചാരെ. നിന്റെ തൊഴിലെന്താടാ? സംവിധാനം. സിനിമയുടെ? ഇപ്പോ നാടകത്തിന്റെ. നീ എവിടെ നിന്ന് വിളിച്ചു സംവിധാനം? മദ്രാസിൽ നിന്ന്, ഫിലിം ഫീൽഡിൽ നിന്ന്. അത്രയും വലിയ സംവിധായകൻ എന്തിനാടാ നാട്ടുകാരെ പറ്റിച്ച് നാടകം തുടങ്ങിയത്? കഴുത സത്യം പറഞ്ഞില്ലെങ്കിൽ ഒറ്റ ചവിട്ടാ. നിനക്ക് വളരെ ജോലി ക്ലാപ്പടിയായിരുന്നു സർ. അയ്യോ അതെന്തൊരു അടിയാടാ. എടാ നീ ഇങ്ങനെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഓർമ്മയില്ല. പറയടാ സാജൻ സാർ എത്ര രൂപയായിരുന്നു വാങ്ങിച്ചത്? ഞാനോ? അല്ല ഞാൻ വാങ്ങിച്ചത് 36.40. സാറാമ്മോ ഒരു 36.40 ഇല്ലേ? ഉമ്മാരനെ തല്ലി കൊല്ലും. എന്റെ കയ്യിൽ വിഷം തിന്നാൻ പോലും കാശില്ല. ഇപ്പൊ കഴിവ് കയറിടാ മോനെ. നടനാക്കാന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചിട്ട് പണം വാങ്ങിയിട്ട് ഇപ്പൊ കയ്യിലില്ലെന്നോ? അയ്യോ എന്റെ ഉടുതുണി. അയ്യോ എന്താ വേണേ ഇവന്റെ കഴുത്തില്? ഡയറക്ടറല്ലേ ഇതിലാ. ഓ കൊള്ളാലോ. ആ ഒന്ന് ഊതിക്കേടേ. ഊതറ മതി. ഓടറ ഓടറ ഓടറ. അവരിന് ജീവിക്കാൻ അത് മതി. ഡബിൾ റേറ്റ്. ഓപ്പറേഷൻ സക്സസ് ആണ്. വിഷമിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞ് കട്ടയിക്കും. അപ്പോൾ വന്നാൽ മതി.